ഒരു ബലിവേദിയാക്കി തിരുമുൻപിൽ അണയുന്നു ഞങ്ങൾ വരുമോ യാഗമേക്ഷമാ തരുമോ രക്ഷതൻ സൗഭാഗ്യം ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിൽ അണയുന്നു ഞങ്ങൾ വരുമോ യാഗമേക്ഷമാ തരുമോ രക്ഷതൻ സൗഭാഗ്യം അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തു നമുക്കായി ഒരുക്കിയ രക്ഷയുടെ മനോഹാരിതയെയും മഹത്വത്തെയും കുറിച്ച് സൂചന നൽകുന്ന വായനയാണ് ആദ്യ വായനയിൽ നാം കേൾക്കുന്നത്. എത്രത്തോളം മനോഹരമാണ് ക്രിസ്തു നമുക്കായി ഒരുക്കിയ രക്ഷ എന്ന് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നവന് ജീവിതത്തെക്കുറിച്ചായാലും വിശ്വാസത്തെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും നല്ലൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ കണ്ണുകളിലൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ജീവിതം കുറച്ചുകൂടി മനോഹരമാവും, ജീവിതം കുറച്ചുകൂടി സന്തോഷപ്രദമാവും. നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു നിരാശയുടെയും വിഷമത്തിൻ്റെയും പ്രതിസന്ധിയുടെയുമൊക്കെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഒരു കരുതൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാവണം. കാരണം ആ കരുതലിലൂടെ ചരിക്കുമ്പോൾ മാത്രമേ രക്ഷയുടെ മനോഹാരിത നമുക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ നമ്മുടേതെല്ലാം, നമ്മുടെ ജീവിതമാകമാനം ഒരു ക്രിസ്തു നമുക്കായി നൽകിയ രക്ഷയുടെ കണ്ണുകളിലൂടെ അതിനെ കാണുവാനായിട്ട് സാധിച്ചാൽ, അതിലേക്കാണ് നാം ഓരോരുത്തരും മുന്നേറുന്നതെന്ന് മനസ്സിലാക്കിയാൽ, ഉൾക്കൊണ്ടാൽ, തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കുമൊക്കെ കൂടുതൽ ഒരു ആഴവും പരപ്പുമുണ്ടാവും. അത് ദൈവത്തിങ്ങളിലേക്കും സഹോദരങ്ങളിലേക്കും ഒരുപോലെ നീളുന്നതുമാവും. അവിടെ ഒരിക്കലും പരാതി ഉണ്ടാവില്ല, പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള വിലാപമുണ്ടാവില്ല, സഹനങ്ങളെക്കുറിച്ചുള്ള ആകുലതയുണ്ടാവില്ല. എല്ലാറ്റിനും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. കാരണം അത് ക്രിസ്തു നമുക്കായി ഒരുക്കിയ, ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുന്ന രക്ഷയാണ് എന്ന ആ ഒരു സത്യം ഉൾക്കൊള്ളുന്നവന് ജീവിതമാകമാനം ആ രക്ഷയുടെ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. നമുക്ക് സാധിക്കണം അപ്രകാരമുള്ളൊരു ഉൾക്കാഴ്ച ലഭിക്കുവാനായിട്ട്. അതിന് നമ്മെ തന്നെ ദൈവത്തിന് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ആകമാനം ദൈവത്തിൻ്റെ ഒരു കരുതൽ ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ട് സാധിച്ചാൽ, തീർച്ചയായിട്ടും ക്രിസ്തുവിലൂടെ നമുക്കായി ഒരുക്കിയ രക്ഷയിലൂടെ ചരിക്കുവാനായിട്ടുള്ള ഒരു വിവേകവും അതിനുള്ള ഒരു കരുത്തും നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവത്തിന് മുൻപിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലഹന്മാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന ദൈവമേ, അങ്ങ് കൽപ്പിച്ചവയെ സ്നേഹിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്തവ ആഗ്രഹിക്കുവാനുമുള്ള അനുഗ്രഹം അങ്ങയെ ജനത്തിന് നൽകണമേ. അങ്ങനെ ഈ ലോക ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളുടെ മധ്യേ എവിടെയാണ് യഥാർത്ഥ സന്തോഷമുള്ളത് അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന. വിജാതിയർക്ക് ബോഷത്തമായ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. വിളിക്കപ്പെട്ടവർക്കാകട്ടെ അവിടുന്ന് ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ. പ്രിയ സഹോദരരെ, ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെയല്ല. ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോഷത്തമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്നെഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ബോഷത്തമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ബോഷത്തം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ബോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട്, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവേൻ. സ്തോത്രമാലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവേൻ. പത്ത് കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനമാലപിക്കുവേൻ. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട്, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട്, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട്, കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, ഭൂമി നിറഞ്ഞിരിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശി അർപ്പിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു അന്യാപദേശം അരളി ചെയ്തു. സ്വർഗരാജ്യം വധുവരന്മാരെതിരേൽക്കുവാൻ വിളക്കുമായി പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദൃശ്യമാകുന്നു. അവരിൽ അഞ്ചുപേർ വിവേകമതികളും അഞ്ചുപേർ വിവേകരഹിതകളുമായിരുന്നു. വിവേകരഹിതകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കൂടെ കൊണ്ടുപോയില്ല. വിവേകമതികൾ വിളക്കുകളിലോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. മണവാളൻ വരാൻ വൈകിയതിനാൽ അവർ നിദ്രാധീനരായിപ്പോയി. അർദ്ധരാത്രിയായപ്പോൾ ഇതാ മണവാളൻ വരുന്നു, അദ്ദേഹത്തെ എതിരേൽക്കുവാൻ പുറപ്പെടുവൻ എന്ന ഉദ്ഘോഷണമുണ്ടായി. ഉടനെ കന്യകമാരെല്ലാം എഴുന്നേറ്റ് തങ്ങളുടെ വിളക്ക് തെളിച്ചു. വിവേകരഹിതകളായ കന്യകമാർ
വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്ക് അണഞ്ഞു പോകുന്നു, നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരുവിൻ. വിവേകമതികൾ മറുപടി പറഞ്ഞു, നിങ്ങൾ വ്യാപാരിയുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ, അല്ലാത്ത പക്ഷം നമുക്കിരുകൂട്ടർക്കും തികയാതെ വരും. അവർ എണ്ണ വാങ്ങാൻ പോയ സമയത്ത് മണവാളൻ വന്നു. ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടുകൂടെ വിരുന്നിനായി അകത്ത് പ്രവേശിച്ചു, വാതിലും അടക്കപ്പെട്ടു. പിന്നീട് മറ്റേ കന്യകമാർ വന്നു ചേർന്നു. പ്രഭോ പ്രഭോ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ, അവർ അഭ്യർത്ഥിച്ചു. അദ്ദേഹം പ്രതിവചിച്ചു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസം ഏതെന്നോ മണിക്കൂർ ഏതെന്നോ നിങ്ങൾക്ക് നിശ്ചയമില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ്, തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏക ബലിയാൽ ദത്തെടുപ്പിൻ്റെ ജനത്തെ അങ്ങേക്ക് വേണ്ടി അങ്ങ് നേടിയെടുത്തുവല്ലോ. അങ്ങേ സഭയിൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ കാരുണ്യപൂർവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ
ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസമുദ്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും നൽമരണമധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും
എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ ഔഷധം ഞങ്ങളെ ഫലമണിയിക്കുകയും കാരുണ്യപൂർവം പൂർണ്ണതയിലെത്തിക്കുകയും ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ എല്ലാറ്റിനും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമലുൽഭവയം കന്യകേ, രക്ഷകനേശുവിനമ്പികേ, ദൈവജനത്തിനു മാതൃകയായി കുരിശിൻ കീഴിൽ നിന്നവളേ. അമലുൽഭവയം കന്യകേ, രക്ഷകനേശുവിനമ്പികേ, ദൈവജനത്തിനു
ശിൻകി